സംസ്ഥാനങ്ങളുടെ ജി എസ് ടി നഷ്ടപരിഹാര കുടിശ്ശിക തീർക്കാൻ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 1.1 ലക്ഷം കോടി രൂപ വായ്പ എടുത്ത് സംസ്ഥാനങ്ങൾക്ക് കൈമാറാനാണ് ധനമന്ത്രാലയം തീരുമാനിച്ചത്. ജി എസ് ടി പരിഹാര സെൻസിന് പകരമായി വായ്പ എടുത്ത തുക ബാക്ക് ടു ബാക്ക് വായ്പയെ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമെന്ന് ധനകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ രീതിയിൽ തുക കൈമാറിയാൽ കേന്ദ്രത്തിന്റെ ധനകമ്മിയിൽ പ്രതിഫലിപ്പിക്കില്ല എന്നാണ് വിലയിരുത്തൽ. മൂലധന അക്കൗണ്ടിൽ വകയിരുത്തുന്നത് കൊണ്ട് സംസ്ഥാനങ്ങളെയും ബാധിക്കില്ല. ലോകബാങ്ക്, എഡിബി തുടങ്ങിയവയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് സമാനമാണ് ഈ നടപടി. ഇവിടെ കേന്ദ്ര സർക്കാർ വായ്പ എടുത്ത് സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നു എന്ന് മാത്രം. വലിയ തുക വായ്പയായി എടുത്ത കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്നു. കേന്ദ്രം വായ്പ സ്വീകരിക്കുന്ന സമയത്ത് നിശ്ചയിച്ചിരിക്കുന്ന പലിശ നിരക്ക് തന്നെയാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്രം ഈടാക്കുകയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ സമ്പദ് വ്യവസ്ഥയിലെ മാദ്യം ചരക്ക് സേവന നികുതി ഈടാക്കുന്നതിൽ ഇളവുണ്ടാക്കി. 2017 ജൂലൈയിൽ ജി എസ് ടി നിലവിൽ വന്നത് മുതൽ വിൽപ്പന നികുതി അഥവാ വാറ്റ് പോലുള്ള പ്രാദേശിക നികുതികൾ ഈടാക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് അവസാനിച്ചതോടെ ഇത് സംസ്ഥാന ബഡ്ജറ്റിനെയും ബാധിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം ജി എസ് ടി പിരിവിൽ 2.35 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഓഗസ്റ്റിൽ ജി എസ് ടി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിൽ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. റിസർവ് ബാങ്കിന്റെ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് 97,000 കോടി രൂപ കടമെടുക്കും, അല്ലെങ്കിൽ പൊതുവിപണിയിൽ നിന്നും 2.35 കോടി രൂപ കടമെടുക്കുക. ഇതിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എതിർപ്പ് ഉയർന്നിരുന്നു. ജി എസ് ടി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുമായി ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ നടത്തിയ ചർച്ചയിൽ സമയവായം കണ്ടെത്താനായില്ല. നേരത്തെ ഒക്ടോബർ 5 42-ാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിലും ഈ വിഷയം ചർച്ചയായി. ബി ജെ പി ഭരിക്കാത്ത 10 സംസ്ഥാനങ്ങൾ കേന്ദ്രം അവതരിപ്പിച്ച 2 വായ്പ എടുക്കാൻ നിർദ്ദേശങ്ങളും നിരസിച്ചു. നഷ്ടപരിഹാരം നികത്താൻ സംസ്ഥാനങ്ങൾക്ക് പകരം കേന്ദ്രം പണം കടം വാങ്ങേണ്ടതുണ്ടെന്നും ധനകാര്യ മന്ത്രാലയം ആവർത്തിക്കുകയും ചെയ്തു.